പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വരവേൽക്കുന്നു. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ, അല്ലെ? പിന്നെ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഒരു പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പുതിയ നന്മയും അനുഗ്രഹവും വാഗ്ദാനം, ഒരു വലിയ പ്രതീക്ഷ നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ പുതിയ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മെ പരീക്ഷിച്ചു നോക്കി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുന്നതും വളരെ ആവശ്യമാണ്. പഴയത് കഴിഞ്ഞ് എല്ലാം പുതിയതായിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പഴയ കാര്യങ്ങളെയും വേണ്ടാത്ത കാര്യങ്ങളെയും അകറ്റിക്കളഞ്ഞ് ഒരു പുതിയ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങണം എന്ന് പറയാറുണ്ട്. വിലാപങ്ങൾ 3:40 നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. അവൻ നമുക്ക് ക്ഷണം നൽകുന്നു. ദൈവം നമ്മുടെ വഴികളെ ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയേണ്ടതാണ്. ഞാൻ മാറിയല്ലോ, രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശു എന്റെ കൂടെയുണ്ട്, അവന്റെ കൂടെ നടക്കുന്നു. അവനാണ് എന്റെ രക്ഷകൻ, എല്ലാം അവനാണല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാലും ഇനിയും ദൈവത്തോട് അടുത്തു വരുവാനായി, ടു ക്ലോസ് വർക്ക് വിത്ത് ഗോഡ്, ദൈവത്തോട് അടുക്കുവാനായി എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകാം. ചെറിയ ചെറിയ കാര്യം, ഒരു ചെറിയ ദേഷ്യം, ചെറിയ മുഷിപ്പ്, ഒരു ചെറിയ അസൂയ, ഗർവം, എന്തെങ്കിലും ഉണ്ടാകും. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടാലും അതോടുകൂടി ഒരു പാപവും നമ്മെ തൊടില്ലെന്ന് പറയാനാവില്ല. പാപം നിറഞ്ഞ ലോകത്തിലാണുള്ളത്, നമ്മെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മെ ആരാഞ്ഞ് ചോദിച്ച് ഈ ദിവസങ്ങളിൽ, ഈ വർഷത്തിൽ ഞാൻ കടന്നു വന്ന പാതയിൽ ദൈവത്തെ ഞാൻ എന്തെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് പോലെ നടന്നിട്ടുണ്ടോ എന്നാരാഞ്ഞ് ചോദിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതാണ്. ദൈവമേ, ഈ കാര്യത്തെ ക്ഷമിക്കണമേ. ഞാൻ അങ്ങയെ വളരെ സ്നേഹിച്ചു, വിശ്വസിച്ചു, അങ്ങയോടൊത്തു നടന്നു. എന്നാലും ചില ചെറിയ കാര്യങ്ങളിൽ അങ്ങയെ ദുഃഖിപ്പിച്ചിരിക്കുന്നു, അങ്ങയെ വേദനിപ്പിച്ചിരിക്കുന്നു. അതെനിക്ക് നന്നായിട്ടറിയാം. എന്നോട് ക്ഷമിക്കണമേ. ഇനി അടുത്ത വർഷം ഇതൊന്നും എന്നിൽ കാണാൻ പാടില്ല. ഞാൻ മുഴുവനായി അങ്ങയെ പറ്റിച്ചേരണം. ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും ഇടം കൊടുക്കാൻ പാടില്ല. നമ്മെ ആരാഞ്ഞ് യഹോവയെങ്കിലേക്ക് തിരിയുമ്പോൾ നമ്മൾ പുതുവത്സരത്തിനായി ഒരുങ്ങുന്നു. നമ്മുടെ ഹൃദയത്തെ ഒരുക്കേണ്ടതാകുന്നു. അത് വളരെ പ്രധാനമാണ്. പുതുവത്സരത്തിന് നിറയെ ഒരുക്കങ്ങൾ ആവശ്യമാണല്ലേ. പെയിന്റ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, വൃത്തിയാക്കണം, വീട് അലങ്കരിക്കണം, നിറയെ ഒരുക്കങ്ങൾ. സഭകളിലും ചർച്ചുകളിലും നിറയെ ലൈറ്റ്സ് അലങ്കരിച്ച് നിറയെ ഒരുക്കങ്ങൾ. നമ്മുടെ ഹൃദയത്തെ ഒരുക്കേണ്ടതാണ്, വളരെ പ്രധാനം. അതുകൊണ്ട് ആരാഞ്ഞ് യഹോവയെങ്കിലേക്ക് തിരിയേണ്ടതാണ്. ഒരു നിമിഷം കണ്ണുമൂടി ആരാഞ്ഞു നോക്കൂ. എന്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, കുറവുണ്ടോ? ദൈവത്തെ ദുഃഖിപ്പിച്ച കാര്യം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ശാന്തമായി നിങ്ങൾ ആരാഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ ആഴത്തിൽ അത് തോന്നിപ്പിക്കും. അത് ദൈവത്തോട് പറഞ്ഞ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം സന്തോഷത്തോടെ അനുഗ്രഹിക്കും. ഒരു നിമിഷം കണ്ണുകൾ മൂടി, ദൈവമേ, എന്റെ ഹൃദയത്തെ ആരാഞ്ഞറിഞ്ഞു കൊള്ളേണമേ. വേദനയുണ്ടാക്കുന്ന വഴി എന്റെ അടുത്തുണ്ടോ? ഞാൻ അങ്ങയെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? ഈ വർഷം അങ്ങയെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്നെന്നെ ആരാഞ്ഞു നോക്കുന്നു. എന്നെ സഹായിക്കണമേ. എന്നെ ആരാഞ്ഞ് അങ്ങ് മനസ്സിലാക്കിയതെന്നെ അറിയിക്കണമേ. എന്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ സമർപ്പിക്കുന്നു, അതിനെ വിട്ട് മനം തിരിയുന്നു. അടുത്ത പുതു സംവത്സരത്തിൽ അത്തരം കുറവുകളെ എന്റെ അടുത്ത് കാണാൻ പാടില്ല. എന്നെ സഹായിക്കണമേ. അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.